നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി രണ്ട് ആണവ പവേർഡ് കൺവെൻഷണൽ സ്ട്രൈക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിനും US ആസ്ഥാനമായ ജനറൽ അറ്റോമിക്സിൽ നിന്ന് 31 പ്രിഡേറ്റർ മിസൈൽ ഫയറിംഗ് ഡ്രോണുകളും വാങ്ങുന്നതിനുമുള്ള രണ്ട് പ്രധാന കരാറുകൾക്ക് അംഗീകാരം നൽകി. രണ്ട് ആണവ അന്തർവാഹിനികൾ ആഭ്യന്തരമായി നിർമ്മിക്കും. ഇതിന് 40,000 കോടിയിലധികം ബജറ്റ് ചെലവ് വരും. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യൻ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തിയുള്ളതായിരിക്കും. ഇത് പ്രതിരോധ വ്യവസായത്തിന്റെ സ്വദേശീവൽക്കരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പായിരിക്കും. നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡ്രോണുകൾ വാങ്ങുന്നത്. 80,000 കോടി രൂപയുടേതാണ് കരാർ. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ രണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് ഏകദേശം 45,000 കോടി രൂപ ചിലവ് വരും. അമേരിക്കൻ ജനറൽ അറ്റോമിക്സിൽ നിന്നാണ് 31 ഡ്രോൺ വാങ്ങുന്നത്. ഇതിനായി ഇന്ത്യയും US കരാർ ഒപ്പുവെക്കും. കരാർ ഒപ്പുവെച്ച് 4 വർഷത്തിന് ശേഷമാകും ഡ്രോണുകളുടെ വിതരണം ആരംഭിക്കുക. 31 ഡ്രോണുകളിൽ നാവികസേനയ്ക്ക് 15 എണ്ണവും കരസേനയ്ക്ക് വ്യോമസേനയ്ക്കും 8 വീതവുമായിരിക്കും ലഭിക്കുക. ഉത്തർപ്രദേശിൽ കരവ്യോമസേനകൾ ചേർന്ന് ഡ്രോണുകൾക്കായി ബെസ്റ്റീഷൻ ഒരുക്കും. അതേസമയം നാവികസേന അവരുടെ ഡ്രോണുകൾ INS രാജാലിയിൽ സ്ഥാപിക്കും. അവിടെ നിലവിൽ പാട്ടത്തിനെടുത്ത പ്രിഡേറ്റർ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച അമേരിക്കൻ ആളില്ലാ വിമാനമാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ. കരാർ പ്രകാരം കരാർ ഒപ്പിട്ട് 4 വർഷത്തിനുള്ളിൽ പ്രതിരോധ സേനയ്ക്ക് ഡ്രോണുകൾ ലഭിക്കുമെന്നാണ് വിവരം. DRDOയും സ്വകാര്യ മേഖലാ സ്ഥാപനവുമായ ഡോളർ ഇൻഡസ്ട്രിയും നിർമ്മിച്ച ഇന്ത്യൻ ഉപകരണങ്ങൾ 31 ഡ്രോണുകളിൽ മേക്ക് ഇൻ ഇന്ത്യ ഘടകമായി ഉപയോഗിച്ചേക്കാം. അവ സമാധാനകാല നിരീക്ഷണത്തിൽ ഗെയിം മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ പദ്ധതി നടപ്പിലാക്കും. ഇന്ത്യൻ സ്വകാര്യ മേഖലയെ വൻതോതിൽ പങ്കാളികളാക്കുകയും ചെയ്യും. ഇത് പ്രതിരോധ വ്യവസായത്തിന്റെ സ്വദേശീവൽക്കരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പാണ്. US ആസ്ഥാനമായ ജനറൽ അറ്റോമിക്സിൽ നിന്ന് 31 പ്രിഡേറ്റർ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിന് സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഫോറിൻ മിലിറ്ററി സെയിൽസ് കരാറിന് കീഴിലുള്ള ഈ കരാർ കൃത്യസമയത്ത് വരുന്നു. കാരണം അമേരിക്കൻ നിർദ്ദേശം 31 ഒക്ടോബർ അവസാനിക്കും. കരാർ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുമെന്നാണ് വിവരം. 3rd മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൂചനകളാണ് ഈ പദ്ധതികളെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. പവേർഡ് ബൈ ചോദിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 5,000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.